പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയുടെ ബലിയർപ്പിക്കരായി തീർന്നിട നവമൊരു പീഠമൊരുക്കിട ഗുരുവിൻ സ്നേഹമൊടിയാകും അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും നീക്കി സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ ൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ബാലാകന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ തിരുത്തന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കിന്തിരുനാഥ ഞങ്ങളുടെ കൃതവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യ മഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കൃതാവേ, നീ സ്തുതിമാൻ. ഞങ്ങളുടെ ശരീരങ്ങളെ ഏൽപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനദ്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധന നിരതരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആമർത്യനേ. കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക്
നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ വിശുദ്ധരിൽ സ്വതന്ത്രനായി വസിക്കുന്ന പരിശുദ്ധനും സുദ്രഹനും ബലവാനമർത്തിനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കണ്ണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം ആമേൻ സഹോദരരെ പൗലോസ് ലീഗ പിൽപ്പയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 1:21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ശാരീരികമായി ഇനിയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യാൻ സാധിക്കും എങ്കിലും ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു എങ്കിലും എന്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനാണ് കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം പക്ഷേ ഞാൻ ശരീരത്തിൽ തുടരുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആവശ്യമാണ് നിങ്ങളുടെ അഭിവൃദ്ധിക്കും വിശ്വാസത്തിലുള്ള സന്തോഷത്തിനുമായി ഞാൻ തുടർന്നും ജീവിക്കുമെന്നും നിങ്ങളെല്ലാവരുടെയും കൂടെ ആയിരിക്കുമെന്നും എനിക്കറിയാം ലോകത്തിന്റെ പ്രകാശം സകല ജീവനുമായ മിശിഹായ ഞങ്ങളുടെ പക്കലേക്ക് അനന്തകാരുണ്യത്തിന് നീക്കും സ്തുതി നമുക്ക് ശ്രദ്ധാപൂർവം എന്ന പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെയും വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി അധ്യായം 1:35 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ തന്റെ പിന്നാലെ വരുന്ന ശിഷ്യന്മാരെ കണ്ട് യേശു പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെ വസിക്കുവിൻ എൻ്റെ കൂടെ വസിക്കുവിൻ നമ്മൾ യേശുവിനെ അന്വേഷിച്ച് ഓടുന്നവരായിട്ട് കാര്യമില്ല പല സ്ഥലങ്ങളിലും യേശു അനുഭവങ്ങൾ ഉണ്ടാകാം ദേവാലയങ്ങളിൽ ഉണ്ടാകാം ആ ദേവാലയങ്ങളിലേക്കൊക്കെ നമ്മൾ ഓടി നടന്നിട്ട് കാര്യമില്ല യേശുവിൻ്റെ കൂടെ വസിക്കുമ്പോഴാണ് ഇരിക്കണം വചനം തുറക്കണം ദിവ്യകാരണത്തിൻ്റെ മുമ്പിൽ ശാന്തമായിട്ടിരിക്കാൻ മനസ്സുണ്ടാകണം അല്ലെങ്കിൽ ഈ ഓട്ടം തന്നെയാവുള്ളൂ ഒരു സ്ഥലത്തൊരു അത്ഭുതം നടക്കുന്നു അങ്ങോട്ട് ഓടുന്നു അവിടെ ഒരു ധ്യാനം നടക്കുന്നു പോകണ്ടെന്നല്ല നല്ലതാണ് എല്ലായിടത്തും പോകണം പക്ഷേ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം യേശുവിൻ്റെ കൂടെ വസിക്കാൻ തുടങ്ങണം ഈ വസിക്കുമ്പോഴാണ് യേശു ആരാണെന്ന് നമുക്ക് മനസ്സിലാകുള്ളൂ അല്ലെങ്കിൽ ഈ ഓട്ടം തന്നെയാകും ജീവിതം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും തെക്കോട്ടോടുന്നു വടക്കോട്ടോടുന്നു കിഴക്കോട്ടോടുന്നു അവസാനം മണ്ണിലേക്ക് ചായുന്നു ഇതായിരിക്കും നമ്മുടെ ജീവിതം അതിനു മുമ്പ് എനിക്കെൻ്റെ യേശുവിനെ അറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ യേശു അനുഭവം അവൻ്റെ കൂടെ ഇരിക്കാൻ ഈ ഓട്ടത്തിനിടയിൽ ആ ദിവ്യകാരണത്തിന് മുമ്പിൽ ഇരിക്കാൻ അവനോടൊപ്പമാകാൻ മനസ്സുണ്ടാകട്ടെ അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുടെ കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് അവന് പറഞ്ഞത് കേട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു നിങ്ങൾ എന്തന്വേഷിക്കുന്നു അവർ ചോദിച്ചു റബ്ബി ഗുരു എന്നാണ് അർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവൻ പറഞ്ഞു വന്നു കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം 10 മണിക്കൂറായിരുന്നു യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവൻ അനുഗമിച്ച രണ്ടുപേരിൽ ഒരുവൻ സിമിയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രിയോസ് ആയിരുന്നു അവൻ ആദ്യമേ തന്റെ സഹോദരനായ സിമിയോനെ കണ്ട് അവനോട് ഞങ്ങൾ മിസ്സിഹായി ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു അവനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു യേശു അവനെ നോക്കി പറഞ്ഞു നീ യോഹന്നാന്റെ പുത്രനായ സിമിയോൻ കേപ്പാ പാറ എന്ന് നീ വിളിക്കപ്പെടും നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മിത്രാപോലിത്തായും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മിത്രാപോലിത്തായും ഞങ്ങളുടെ പിതാവ് രൂപത അധ്യക്ഷനുമായ മാർ പോളി മിത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കരുണിവാനായ പിതാവേ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിപാലനയിൽ ആശ്രയിച്ച് ഈ സ്ഥാപനത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും
അങ്ങയുടെ സൗഖ്യദായകമായ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമെന്ന് അവർക്ക് സ്നേഹസേവനം ചെയ്യുന്നവരെ അങ്ങയുടെ ചൈതന്യത്താൽ നിറയ്ക്കണമെന്ന് ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അധികാരികളെയും ഉപകാരികളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ കാത്തു സംരക്ഷിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കാരുണ്യ ആന്തരിക തല തിരഞ്ഞരുത്. ജീർണമാജനം മുഴുവന്റെയും കടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കീം. സകലനാഥനായ ദൈവ കൃപാ സമൃദ്ധമുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. അടിയന്റെ ജീവിതം തിരുമുൻപിലേകുന്നു, അലിവോടി എന്നീ സ്വീകരിക്കൂ. അടിയന്റെ ജീവിതം തിരുമുൻപിലേകുന്നു, അലിവോടി എന്നീ സ്വീകരിക്കൂ. അപരാധിയാമിന്റെ എളിയൊരു കാഴ്ചയെ കനിവോടെ സ്വീകരിച്ചനുഗ്രഹിക്കൂ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കൂടെയാകാൻ, കൂടെ വസിക്കാൻ, എൻ്റെ തമ്പുരാൻ്റെ കൂടെ വസിക്കാൻ എനിക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? നമ്മൾ ധ്യാനിക്കേണ്ടത് അതാണ്. കൂടെയാവുക, എൻ്റെ യേശുവിൻ്റെ കൂടെയാവുക. നാഥ, നിൻ്റെ കൂടെ വസിക്കാൻ എൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും നിയന്ത്രിക്കാൻ എന്നെ സഹായിക്കണം. ഇന്ന് ദിവസത്തെ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ, ഈ ബലിവേദിയിൽ കണ്ണുനീരോടെ ഉയർത്തുന്ന എൻ്റെ കണ്ണുനീരുകൾ എല്ലാം സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവനസ്തുതി. ദൈവമാതാവ് കന്യ അമൃതനെയും മറിയസ്യ പിതാവിന്റെയും സ്മരണായ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിയായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. അങ്ങയുടെ ഭിഷക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ സൃഷ്ടകരാകുക. ഇവരും പാപികളും ആരുന്നിട്ടും ഞങ്ങളങ്ങി കരുണയാന്തരികതാൽ എതിരാക്കി അങ്ങ് നൽകി ധനം തികഞ്ഞ സ്നേഹത്തിൽ മുറിച്ച് വിശ്വാസത്തോടും കൂടി പരിഹരണം ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേ കേസുതയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി
നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെയും സ്നേഹവും പരിശുദ്ധാത്മാവിന്റെയും സഹവാസവും എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ശ്രദ്ധയിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ ആരാധനായ രാജാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് സകലജാതനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവിധവുമാകുന്നു. സമാധാനം നമ്മോട് കൂടെ. വിവരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ സുഖയിലും ദുഷ്ടതയിലും സുഖയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും പിടിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിൽ മറ്റെല്ലാവരും സ്നേഹമൈക്യം ഞങ്ങളുമാക്കണമേ. വിശുദ്ധവും സജീവവുമായ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങളുടെ മഹത്വമറിയത്തിന്റെ ആരാധ്യമായ നാമമെല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ക്രമീന്മാരും ശ്രാഫീന്മാരും ചേർന്ന് നാഥനായ അങ്ങേയ്ക്ക് ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഉന്നതനാം രാജാവേ, മാനവനായി തീർന്നവനേ, അഖിലത്തിനും ഉടയോനേ, അനവരതം പാടുന്നു ഹോശാന 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 ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗ്ഗങ്ങളോട് കൂടങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ച പോലെ എളിവരും ബലഹീനരും അകലരുമായി ദാസപ്രവൃത്തി നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങൾ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾക്കൊപ്പം കണ്ണുകൾ അടയ്ക്കാം, മനമുരുകി പ്രാർത്ഥിക്കട്ടെ. കൂടെ വസിക്കാനാ കർത്താവ് പറഞ്ഞത്. നമ്മുടെ കൂടെ വസിക്കാൻ ദിവ്യകാരുണ്യമായോ മാറി നമുക്ക് കർത്താവിന്റെ കൂടെ വസിക്കാൻ സമയമുണ്ടോ എന്നുള്ളതാണ്. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ സുനിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ഇത് പാപമോചനത്തിന നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. പ്രകാരം തന്നെ കസയും എടുത്ത് കൃത സദ്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്തു ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാൻ ഈ ചെയ്തതുകൾ എന്റെ നാമത്തിൽ നിശ്ചയിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കാൻ സ്വാതന്ത്ര്യം
നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ ഹൃദയങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ സമാധാനം നമ്മോട് കൂടെ കർത്താവേ സ്തുതനായ ദൈവമേ സർവ്വതരിക സഭയുടെ പിതാവും തലവനുമായ ഫ്രാൻസിസ് മാർപാപയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജെറുസലേമിലെ മിത്രാപുലിതാക്ക് വേണ്ടി മധുരപ്രദേശായ മറാണ്ടസ് മിത്രാപുലിതാക്ക് വേണ്ടി വിപദേശായ മർപുളി കണ്ണുകാട് മുതലാൻ വേണ്ടി പുരോഹിതന്മാർ ഡീക്കന്മാർ സമർപ്പിതന്മാരായ പ്രേക്ഷിത ഭരണകർത്താക്കളും മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവൻ വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീയന്മാരുടെ രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിമാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കൃപാന സ്വീകരിക്കണമേ ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും മംഗളരുമായ എല്ലാവർക്ക് വേണ്ടിയും നിങ്ങളുടെയിൽ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടിയും ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവം പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ആരോരും പ്രാർത്ഥിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടിയും തിരുവോരങ്ങളിൽ ജയിലിൽ കഴിയുന്ന എല്ലാവർക്കും വേണ്ടിയും ഇടവക കുടുംബം നാനാ ജാതി മതസ്ഥരായ വ്യക്തികൾക്ക് വേണ്ടിയും മക്കളില്ലാത്ത എല്ലാ ദമ്പതികൾക്ക് വേണ്ടിയും വിവാഹപ്രാമിത വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ കുടുംബ പ്രശ്നങ്ങൾ മൂലം വേദനിക്കുന്നവർ സമാധാനം നഷ്ടപ്പെട്ട എല്ലാ കുടുംബങ്ങൾ രാജ്യങ്ങൾക്ക് വേണ്ടിയും സ്വാർത്ഥതകൾ അഹങ്കാരങ്ങൾ പിടിവാസികൾ ജീവിക്കുന്നവർ ഇവർ വേദിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിശ്വാസമുതിന്റെ കണ്ണുനീരുകൾ രോഗികൾ ഓപ്പറേഷൻ വിധേയമാകുന്നവർ കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടിയും അലർജി സംബന്ധമായ പലവിധ രോഗങ്ങളാൽ വേദനിക്കുന്നവർക്ക് വേണ്ടിയും ഇന്റർവ്യൂകൾ ഇന്ന് നടക്കുന്ന പരീക്ഷകളിൽ എല്ലാ മക്കൾക്ക് വേണ്ടിയും എല്ലാ പ്രവാസികൾക്ക് വേണ്ടിയും മേഘസ്ഥിതി നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും യോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ കർത്താവേ കുർബാന സ്വീകരിക്കണമേ ഓ പാവനാത്മാവേ പരന്തിരങ്ങിടമേ കണ്ണുകളുടെ ആത്മാവിന് വേണ്ടി ദാഹത്തോടെ നിമിഷം പ്രാർത്ഥിക്കട്ടെ ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കുകയും പാപങ്ങളെയും മോചനത്തിന് മരിച്ച പ്രതിയാസിനെ പ്രീതിപ്പെടുത്തിയ എല്ലാ കുടുംബം നിസ്സഹരായ നാമമായ ജീവിതം കരണമാകട്ടെ സ്നേഹന്മാരിൽ നീറഞ്ഞ പോ ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് അത്യവിധം ഞങ്ങളോട് ഞങ്ങളെ കുടുംബത്തോടും പ്രാർത്ഥന നിയമങ്ങളോടും കരുണ തോന്നണമേ അങ്ങയുടെ കാരുണ്യ അനുഗ്രഹത്തിന് അനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ വിവരങ്ങൾ തുറന്നു പിടിച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പാപികളാകുന്നു അയോഗ്യരാകുന്നു എങ്കിലും സ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ദിവസങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവിശ്വമിസിഹായ തിരുനാമത്തിന് സ്തുതിയും നാഥനാ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകമായ പുംസഹോദരൻ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയും രക്ഷയും പ്രാപിക്കുകയും ഇതും ജീവിക്കുകയും ചെയ്യും ജീവന്റെ ഭോജ്യമാമീശോ തിരുവോസ്തിയിൽ വാഴുമീശോ വ
വാഴ്ത്തുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങൾ ആരാധനായക നിന്നെ ആരാധന ആരാധന തിരുവോസ്തിരു ഒരു നിമിഷം ദിവ്യാനത്തിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്തിന്റെ അപരാധങ്ങളെല്ലാം കഴുകണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മാക്കണമേ. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ സമർപ്പിക്കേണ്ട എല്ലാവരെയും സമർപ്പിക്കാം. വേദനിക്കുന്നവരെയൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ തിന്മയുടെ വിചാരങ്ങൾ, വികാരങ്ങൾ, നിയന്ത്രണങ്ങൾ, അതുപോലെ നമ്മുടെ നാവിനെ, അതുപോലെ മനസ്സിനെ, പാപത്തിന്റെ കരകളിൽ നിന്ന് ചെയ്തെടുക്കേണ്ട എല്ലാ കാര്യങ്ങളെയും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് മനമുരുകി നിമിഷം പാടട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് യേശുനാഥനെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സഹോദരി ഗിരികാര്യങ്ങളും എഴുതി പഠിച്ച വിശ്വാസപുറം എഴുതെല്ലാം സർവസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതിയും. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. ഇത് ഭാവികളെ വിശദീകരിക്കുന്ന പരിശുദ്ധ ബലിയാകുന്നു. സ്വർഗീയ ഭക്ഷണവും ഉന്നതത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഒഴുകി വന്ന പാനീയവുമാകുന്നു. മിശിഹായുടെ ശരീരം രക്തവും കണ്ണിന്റെ പ്രതീകം നിത്യജീവനും കരുണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുതിരകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന്റെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സമാപന ആശീർവാദത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കരങ്ങൾ കൂപ്പാം. സ്നേഹപിതാവാധിപമേ, എന്റെ ഹൃദയത്തിലേക്ക് നീഴുന്നുള്ളി വന്നതിനെ ഓർത്ത് ഒത്തിരി സ്നേഹത്തോട് നന്ദി പറയുന്നു. ജീവിതമാകുന്ന പെലി ഞങ്ങൾ ആരംഭിക്കുകയാണ്. മുറിക്കപ്പെടുവാൻ, പകുത്തു നൽകാൻ,
മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ കൂടെ വസിക്കാൻ വേണ്ടി ദിവ്യകാരുണ്യമായി നീ മാറി നിന്റെ കൂടെ ആയിരിക്കാൻ ഈ ഓട്ടത്തിനിടയിലെ ഞങ്ങൾക്ക് സമയം കണ്ടെത്താൻ പറ്റണം യേശുവേ. പൂർണ്ണമായിട്ട് ഞങ്ങളുടെ വേദനകളെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ മുള്ളുകള് ഒക്കെ സമർപ്പിക്കുക. എല്ലാ ഭാരങ്ങളും നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ ഇറക്കി വെക്കുക. ചില സമയങ്ങളിൽ പാപത്തിൻ്റെ ബന്ധനാവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. ആ വഴികളിലൂടെ പോയപ്പോഴൊക്കെ ഞങ്ങൾ അനുഭവിച്ച സുഖങ്ങളുണ്ട്. പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് ഞങ്ങൾ നിമിഷം മനസ്സിലാക്കുക. നിന്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കേണ്ട വ്യക്തികളെ സമർപ്പിക്കുന്നു. ആ മുഖങ്ങളെല്ലാം കർത്താവിൻ്റെ തിരുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുക. ഇന്ന് ദിവസത്തെയും കാലാവസ്ഥകളെയും നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും, പരീക്ഷകൾ, അതുപോലെ ഇൻ്റർവ്യൂകൾ, യാത്രകൾ, മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കിയിരിക്കുന്ന നമ്മളുടെ ഈ പാപങ്ങളെ ഗ്രാമച്ചുകളെയും നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ അജ്ജഗണം നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ശ്രീയട്ടെ. അവിടുന്ന് കാരുണ്യം അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാല ബലം കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഇന്ന് ദിവസത്തെ പ്രാർത്ഥനധ്യമ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും ഇപ്പോഴും ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാം.